ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മളൊരു ബട്ടർഫ്ലൈ ചിക്കനാണ് ഉണ്ടാക്കുന്നത്, ചാർക്കോളിൽ ഗ്രിൽ ചെയ്ത ബട്ടർഫ്ലൈ ചിക്കൻ, കൂടെ മറ്റുള്ള ഐറ്റങ്ങളും. അതിനുവേണ്ടി നമ്മൾ മാരിനേഡ് തയ്യാറാക്കുകയാണ്. അതിന് സ്മോൾ ഓനിയനും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, മല്ലിയില, ഇതെല്ലാമാണ് നമ്മൾ ഇടുന്നത്. അതിൻ്റെ കൂടെ അല്പം പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. നല്ല മണം കിട്ടാനായിട്ട് പെരിഞ്ജീരകം, അല്പം വേപ്പില, ഇതിന് കൂടെ പിന്നെ മുളക് പൊടി, ഏകദേശം 2-3 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ ക്രഷ് ചെയ്ത റെഡ് ചില്ലിയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അല്പം ഡ്രൈ ജിഞ്ചർ പൗഡർ അല്ലെങ്കിൽ ചുക്കുപൊടി, മഞ്ഞപ്പൊടി, അല്പം ജീരകപ്പൊടി, പെപ്പർ പൊടി, ഇതെല്ലാമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്രഷ് പെപ്പർ, അതായത് നമ്മൾ ബ്ലാക്ക് പെപ്പറാണ് ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് നമ്മൾ മസാലയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഏകദേശം 1 കപ്പോളം നല്ല കട്ട തൈര്, ഓയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. ഞാനിവിടെ നല്ല കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കൂടി നമ്മൾ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് മസാല പുരട്ടി 1-8 മണിക്കൂർ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. 2 ലെമണാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അല്പം മാരിനേഷൻ, നല്ല ഒരു ചിക്കൻ സോഫ്റ്റ് ആവാനും നല്ല ഇതിന് വേണ്ടി അല്പം ഒരു ചെറിയൊരു പുളി ടേസ്റ്റ് കിട്ടാനും വേണ്ടി നമ്മൾ 2 ലെമൺ ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 1 കപ്പോളം നല്ല കട്ടി തൈര് കിട്ടുമെങ്കിൽ നല്ല കട്ടി തൈര് തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ വെള്ളം അല്പം ഒഴിവാക്കി തൈര് ഉപയോഗിക്കണം. ഇതൊന്ന് നമ്മൾ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം കഴുകി വാർത്ത് വെച്ച ചിക്കനിൽ നന്നായിട്ട് മസാല പുരട്ടണം. ചിക്കൻ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ, കഴുകിയതിന് ശേഷം നമ്മൾ ഒന്ന് ചിക്കൻ വരഞ്ഞെടുത്താൽ വേവാനും ഈസിയാണ്, അതിന് മാരിനേഷനൊക്കെ ഉള്ളിൽ പോകാനും നല്ലതാണ്. വെള്ളം തീർത്തും വാറ്റിക്കളഞ്ഞതിന് ശേഷമാണ് മാരിനേഷൻ തയ്യാറാക്കി ഒഴിക്കാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലും പുരട്ടി നമ്മൾ 8 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വയ്ക്കും. ഫ്രിഡ്ജിൽ വെച്ച് മാരിനേഷൻ നന്നായി പിടിച്ചതിന് ശേഷം കുക്ക് ചെയ്യുന്നതിലും 1 മണിക്കൂർ മുന്നേ നമ്മൾ പുറത്ത് വയ്ക്കണം. കാരണം നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ഉരുകി എല്ലാ ഭാഗങ്ങളിലും മസാല പിടിക്കാൻ വേണ്ടി. തീർച്ചയായും ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം, ട്രൈ ചെയ്യണം, എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഈ മസാല നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം പറയണം. അപ്പോൾ മസാലയൊക്കെ റെഡിയാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്നു. ഇനി ചിക്കൻ്റെ കൂടെ നമ്മൾ കപ്പയാണ്, കപ്പ ഉലത്താനാണ്. അതിനുവേണ്ടി നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ നമ്മൾ മഞ്ഞപ്പൊടി ഇടുന്നില്ല, ഉപ്പ് മാത്രം ഇട്ട് ബോയിൽ ചെയ്തെടുക്കും. ബോയിൽ ചെയ്ത് നല്ല കപ്പയാണ് കിട്ടിയത്. കപ്പ പെട്ടെന്ന് ഏകദേശം 15 മിനിറ്റ് കൊണ്ട് കപ്പ സോഫ്റ്റായി കിട്ടും. അതിനുശേഷം നമ്മൾ ഒന്ന് ഉലത്തിയെടുക്കുന്നു. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇതും റെഡിയാക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ചെറുള്ളി, ഇഞ്ചി, ഇതിൽ വേപ്പില, വെളുത്തുള്ളി, ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. തേങ്ങ കൂട്ടി ക്രഷ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണ വെച്ച് കടുകെല്ലാം താളിച്ച് ആ കടുകിൽ നമ്മൾ ഉലത്തിയെടുത്ത അല്ലെങ്കിൽ ഒന്ന് ഒതുക്കിയെടുത്ത തേങ്ങ ഇടും. ഇതാണ് നമ്മളെ, നല്ല സോഫ്റ്റാണ് കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായുണ്ട്. സോഫ്റ്റായ കപ്പ ടേസ്റ്റ് കൂടുതലാണ്. നല്ല ആവി പറക്കുന്ന കപ്പ നമ്മളത് മാറ്റി വയ്ക്കുന്നു. അല്പം മഴയൊക്കെ പുറത്തുണ്ട്, അതുകൊണ്ട് കപ്പ കൂട്ടി കപ്പ ഉലത്ത് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരു കട്ടെണ്ണം കൂടി ഉണ്ടെങ്കിൽ പിന്നെ വിശേഷാൽ പ്രതിയാണ്. അപ്പോൾ നമ്മുടെ കപ്പ ഉലത്താനുള്ള സാധനങ്ങളൊക്കെ റെഡിയാണ്. നമ്മൾ ചൂട് കട്ടിയുള്ള നമ്മുടെ ഉരുളി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിത് അതിനുവേണ്ടി അല്പം മസാല റെഡിയാക്കാനുള്ള പരിപാടിയാണ്. നമ്മളൊന്ന് നമ്മുടെ കപ്പയ്ക്ക് വേണ്ട തേങ്ങ, ചെറുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇത്തിരി വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒതുക്കിയെടുക്കും. അതിനുശേഷം നമ്മൾ ഉരുളിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഉലത്തിയെടുക്കും. അതിനുവേണ്ടി നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് ഇതിപ്പോൾ റെഡിയായി. നമ്മൾ ഉലത്താനുള്ള തയ്യാറെടുപ്പിൽ എല്ലാ സാധനങ്ങളും റെഡിയായിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ 8-9 പീസ് ചെറുള്ളി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ 2 വലിയ മുളക് ഉപയോഗിക്കുന്നുണ്ട്. അല്പം എരിവ് കൂടി നിൽക്കും.
ഇതൊന്ന് തേങ്ങ മേലായിട്ട് അല്പം ജീരകം ഇടാൻ മറക്കണ്ട. ജീരകം നല്ല ചെറിയ തേങ്ങ ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കും. നമ്മുടെ ഉരുളി വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് മുളക് എല്ലാം ഇട്ട് ചെറുള്ളി ചെറുള്ളി ഒന്ന് ക്രഷ് ചെയ്ത ചെറുള്ളി ഇട്ട് നമ്മൾ ഒതുക്കിയെടുത്ത തേങ്ങയെല്ലാം മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റായ കപ്പ നമ്മൾ പുഴുങ്ങി വെച്ച കപ്പും കൂടിയിട്ട് നമ്മുടെ ചിക്കൻ്റെ കൂടെ കഴിക്കാനുള്ള കപ്പോലത്ത് റെഡിയാക്കണം. കടുകെല്ലാം പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ട് മൂന്ന് ക്രഷ് ചില്ലി ഒന്ന് പൊട്ടിച്ചിട്ട് നല്ലൊരു കപ്പോലത്ത് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് റെഡിയാണ്. ഇപ്പം ജീരകം കടുകും എല്ലാം പൊട്ടിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ചെറുള്ളി ഇട്ടു. ചെറുള്ളി ഒന്ന് വയറ്റിൽ വരുമ്പോൾ നമ്മൾ ഒതുക്കി വച്ചിരിക്കുന്ന കപ്പയുടെ തേങ്ങ ഒതുക്കിയത് ഇട്ട് ഒന്ന് ചൂടായതിന് ശേഷം കപ്പ ഇട്ട് മിക്സ് ചെയ്ത ഒതുക്കി വെച്ചിരിക്കുന്ന കപ്പ നമ്മളിത് കപ്പയ്ക്ക് വേണ്ട തേങ്ങ റെഡിയാണ്. തേങ്ങ ഇട്ട് ഒന്ന് സോട്ട് ചെയ്യും, ഒന്ന് വയറ്റിയെടുക്കണം. ഒന്ന് ചൂട് കയറിയതിന് ശേഷം നമ്മൾ ബോയിൽ ചെയ്ത കപ്പ ഇടും. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കപ്പ നമ്മുടെ ബാർബിക്യൂ ചെയ്ത ചിക്കൻ്റെ കൂടെ, ബട്ടർഫ്ലൈ ചിക്കൻ്റെ കൂടെ ചുട്ട നല്ല ചമ്മന്തിയും ചുട്ട കോഴിയും എല്ലാം കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ നല്ല മയണൈസ് കൊടുക്കും. മയണൈസ് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ്. ഞാൻ അവിടെ കുറച്ച് മയണൈസ് അടിക്കുന്നുണ്ട്. ഗാർലിക് മയോ പോലെ കുറച്ച് കോൾസ്ലോ സലാഡായിട്ട് നമ്മൾ കോൾസ്ലോ കൊടുക്കുന്നുണ്ട്. കാബേജും ക്യാരറ്റും ചെറുതായി നീളത്തിൽ അരിഞ്ഞ് അതിൽ മയണൈസ് മിക്സ് ചെയ്ത് അല്പം ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ വിനീഗറോ മിക്സ് ചെയ്ത കോൾസ്ലോ സലാഡ് അതും കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ബാർബിക്യൂ ഗംഭീരമാകാനായിട്ടുള്ള ഐറ്റങ്ങളൊക്കെ റെഡിയാണ്. അപ്പോൾ ഇനി നമ്മളൊരു ചമ്മന്തി, നല്ല ചെറുള്ളി ചമ്മന്തി ഉണ്ട്. ആ ചെറുള്ളി ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങൾ ഇത് റെഡിയാണ്. അവിടെ മുളക്, ഉള്ളി, പുള്ളി ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് സോൾട്ടും ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ കഴിച്ചിരിക്കുന്ന നമ്മുടെ ചെറുള്ളി ചമ്മന്തി റെഡിയാക്കുന്നു. എല്ലാവർക്കും ഒരു ഗൃഹാതുരത്വം തരുന്ന ഐറ്റങ്ങളാണ് നമ്മുടെ കപ്പയും ചമ്മന്തി. ഇതിലൊരു വറ്റൽമുളക് ഇടും. ഞാൻ ഇവിടെ പച്ചമുളക് തന്നെയാണ് ഇട്ടിരുന്നത്. നല്ല എരിവുള്ള പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. പുളിയും ഇത് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യും. അപ്പോൾ സ്പൈസിയും എല്ലാം കൂടിയുള്ള ഒരു കോമ്പിനേഷൻ അടിപൊളിയായിരിക്കും. ചിക്കൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും നമുക്ക് ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. തീർച്ചയായും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചമ്മന്തി ഇതാ, വായിൽ വെള്ളം ഊറുന്ന ചമ്മന്തി. നല്ല മണമുണ്ട് കേട്ടോ, നല്ല മണം. ഒരു തരത്തിൽ ഇത് ചമ്മന്തി ഒരു ഹെൽത്തിയും കൂടിയാണ്. നല്ലൊരു ചെറുള്ളിയും പുളിയും എല്ലാം കൂടി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലൊരു ചമ്മന്തി റെഡിയാണ്. ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒന്ന് ഫോൾഡറിലൊക്കെ വെച്ചു ചിക്കൻ കുക്ക് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. ചിക്കനിൽ നന്നായിട്ട് മാരിനേഷൻ പിടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പൊടികളോ പെപ്പറോ സോൾട്ടോ ഒക്കെ ഇപ്പോൾ തന്നെ ഇടാം. മാരിനേഷൻ ഉള്ളിൽ വലിക്കാൻ വേണ്ടി നല്ല നന്നായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട്. നല്ല മാരിനേഷൻ അകത്ത് കയറാനും വേഗം കുക്കാവാനും നല്ലതാണ്. ചിക്കൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ 1.5 കിലോന് താഴെയുള്ള ചിക്കൻ തിരഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ ചാർക്കോൾ കരി ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്യുക. മറ്റുള്ള ചിക്കൻ്റെ കൂടെ കൊടുക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. കോൾസ്ലോ, മയോണൈസ്, അതുപോലെ തന്നെ നമ്മുടെ നാടൻ കപ്പ, നല്ല ചെറുള്ളി, ചമ്മന്തി. ചിക്കൻ്റെ കൂടെ ചമ്മന്തി ഇതിന് മുന്നേ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും നമ്മുടെ ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്.
ചിക്കൻ വേവാനായിട്ട് അല്പം സമയമെടുക്കും. ഒത്തിരി ചൂടിൽ കുക്ക് ചെയ്യരുത്, ആവശ്യത്തിന് ചൂടുണ്ടാവണം, അല്ലെങ്കിൽ ചിക്കൻ ഹാർഡായി പോവും. ചിക്കൻ എപ്പോഴും ഹാർഡാവാതെ പ്രത്യേകം സൂക്ഷിക്കണം. ഒത്തിരി ഫയറിലും ഇത്തിരി ഫയർ കുറഞ്ഞാലും ചിക്കൻ മോശമായിരിക്കും. മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം, സ്ലോയിൽ കുക്ക് ചെയ്യണം. മറിച്ചും തിരിച്ചും ചിക്കൻ കുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിക്കൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മറ്റുള്ള വെജിറ്റബിളൊക്കെ ബാർബിക്യൂ സ്ക്യൂറിൽ കുത്തി വയ്ക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഫോൾഡറിൽ വെച്ച് വയ്ക്കാവുന്നതാണ്. പല മാരിനേഷനുകളും ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ എനിക്കിഷ്ടപ്പെട്ടതും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ എനിക്കിഷ്ടമുള്ളതായ നല്ലൊരു മാരിനേഷനാണ് നമ്മൾ ഇതിലിട്ടിരിക്കുന്നത്. നല്ല മാരിനേഡാണ് നമ്മൾ ഇതിനു വേണ്ടി മാരിനേഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും സസന്തോഷം. ഞാൻ ഈ മാരിനേഷൻ സജസ്റ്റ് ചെയ്യാണ്. തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഏകദേശം പകുതി ചിക്കൻ കുക്കായി, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ചിക്കൻ പൂർണ്ണമായിട്ട് തിരിച്ചും മറിച്ചും വെച്ച് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ കൊടുക്കാനുള്ള സാധനങ്ങൾ നമ്മൾ ഒരു ഇലയിലൊക്കെ വെട്ടി നല്ല ഗാർണിഷൊക്കെ ചെയ്ത് നമ്മൾ എൻജോയ് ചെയ്യുന്നതായിരുന്നു. തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറയണം. അപ്പോൾ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഒരു ഇലയിലാണ് ഞാൻ ഇന്ന് ഇവിടെ സെർവ് ചെയ്യുന്നത്. ഇലയ്ക്ക് ഇതിൽ നമ്മുടെ വേണ്ട സാധനങ്ങൾ കപ്പോലത്തിയതും കോൾസ്ലോ ചമ്മന്തി മയണൈസ് ഇതെല്ലാം റെഡിയാണ്. ചിക്കൻ്റെ കൂടെ ചമ്മന്തി ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ കാണുന്നത് അല്ലേ. മയണൈസ് ആണ്, എല്ലാവരും മയണൈസ് കഴിക്കുന്നുണ്ട്. മയണൈസിനായാലും നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ചമ്മന്തി. ചമ്മന്തിയുടെയും മയണൈസിൻ്റെയും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല മണം വരുന്നുണ്ട്, വായിൽ വെള്ളം ഊറുന്ന മണം. ചിക്കൻ നല്ല കളറായിട്ടുണ്ട്, നല്ല കളറായിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒത്തിരി കുക്കാവായ ഡ്രൈ ആയിപ്പോവും. നല്ല ഉള്ളു സോഫ്റ്റ് ആയിരിക്കണം, അതേസമയം നന്നായിട്ട് വെന്തിരിക്കണം. കപ്പ, കോൾസ്ലോ, ചമ്മന്തി, ഗാർലിക് മയോ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും അറിയിക്കണം. താങ്ക് യു ടു എവരിബഡി. എൻജോയ് യുവർ ബാർബിക്യൂ. ഓക്കെ, ബൈ.